യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നടക്കാൻ പോകുന്നത് കല്യാണമല്ലേ? പിന്നെ പ്രതികാര വിശ്വനാഥിന്റെ പ്രതികാര അപ്പൊ കല്യാണം നടക്കൂലേ വല്യളിയ? വാ തുറന്ന് എന്തെങ്കിലും പറയ വല്യളിയ. കുനീഷെ നീ ഒന്ന് മിണ്ടാതിരിക്കടാ. നമുക്ക് പ്രതികാരം ചെയ്യേണ്ടത് അവളോടാണ് കേട്ടോ, ആ ജനനയോട്. അവളാ ഇതിന്റെയൊക്കെ പിന്നില്ല. അതെ വല്യളിയ, അവളെ നമുക്ക് കൊല്ലണം. വിളിക്കരുത്, ഇപ്പൊ നമ്മൾ ആരെങ്കിലും വിളിച്ച അപകട. അതിരാ, ആദ്യം നമ്മളെ കസ്റ്റഡിയിലാവണം. അതിനു മുമ്പ് നമ്മൾ എവിടെയാണെന്ന് ആരും അറിയാൻ പാടില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണം. നിങ്ങനെ പതുക്കെ പതുക്കെ കൂട്ടാതെ ചവിട്ടി വിടണം അങ്ങോട്ട്. നമ്മൾ അവിടെ ചെല്ലുമ്പോ കെട്ട് കഴിഞ്ഞ് കാണുമായിരിക്കും അല്ലേ വല്യളിയ? ആ അതിനുള്ള സാധ്യതയുണ്ട്. അയ്യോ നീ വിഷമിക്കണ്ട, അഥവാ കെട്ട് കഴിഞ്ഞാലും ആ താലി ഉരി നിന്നെ കൊണ്ട് അവളുടെ കഴുത്തി ഞാൻ കെട്ടിക്കും. നല്ല അളിയെ, വല്യ അളിയെ, എന്റെ പൊന്നളിയെ, അളിയന്മാരെ ഇങ്ങനെ വേണം. അളിയ ഉമ്മ 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 അമ്മ അമ്മ ഇത് കേട്ടില്ല അമ്മ വല്യളിയ പറഞ്ഞത്? ആ കേട്ടു കേട്ടു. അല്ലെങ്കിൽ തന്നെ ഈ താലി കെട്ടെന്നൊക്കെ പറഞ്ഞ ഒരു സങ്കല്പോടാ മനസ്സല്ലേ കമലാക്ഷി വലുത്. എന്നെ ചതിച്ച എന്റെ പെറ്റമ്മ ഉൾപ്പെടെ മുഴുവൻ എണ്ണത്തിനോടുള്ള എന്റെ പ്രതികാരം ഇത്. മറ്റൊരാൾ കെട്ടിയ താലി പൊട്ടിച്ച് വീണ്ടും കെട്ടുന്നതിനകത്ത് നിനക്ക് വിരോധമൊന്നുമില്ലല്ലോ സുനീഷ് കുമാരെ? എന്ത് വിരോധം, സന്തോഷമല്ലേ ഉള്ളു എനിക്ക്. ആ അത് മതി, എന്നാലല്ലേ ഈ കഥയ്ക്കൊരു ഗുമ്മ കൊണ്ടാവുള്ളൂ. പോരാത്തതിന് അങ്ങനെ കെട്ടിയാലല്ലേ ആ പരന്നാറി ആദിശങ്കറിനോടുള്ള എന്റെ പ്രതികാരം പൂർണ്ണമാവുള്ളൂ. കെട്ടാളിയ, അളിയാൻ പറഞ്ഞ ഏത് പരുവത്തിലായാലും ഞാൻ എന്റെ ആതിരക്കുട്ടിയെ കെട്ടിയിരിക്കും. കെട്ടും, കെട്ടിയിരിക്കുന്നു. ഒന്ന് വേഗം വിടറ. മോളെ എനിക്കാകെ പേടിയാവുക, അവിടെ ഇപ്പൊ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? കല്യാണം നടന്നിട്ടുണ്ടാവും ആതിരയും ആദിശങ്കരനും തമ്മിൽ. അമ്മ ഇങ്ങനെ വിഷമിക്കാതെ വാ വാ അമ്മേ. എന്താ ഹരി, എന്തേലും സൂചന കിട്ടിയോ? ഇല്ല, ഇപ്പോഴും ഔട്ട് ഓഫ് റേഞ്ച് ആണ്. നോക്കി നിനക്കത് വേഗം എടുക്ക്. ജണി, ആദിശങ്കരൻ മാടന്നര ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഏകദേശം അരമണിക്കൂറിലേറെയായി. അവിടെ രജിസ്റ്ററിൽ സൈൻ ചെയ്തിട്ടുണ്ട്, പിന്നെ എങ്ങോട്ട് പോയെന്ന് ഒരു അറിവുമില്ല, വിളിച്ചിട്ടാണെ കിട്ടുന്നില്ല. മിഥുനെ കണ്ണടച്ച് വിശ്വസിച്ച ഞാൻ ഈ സാഹസത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. ഇത്ര ഉത്തരവാദിത്വം ഇല്ലാതെ മിഥുൻ പെരുമാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ജണി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് പറ്റിയ അബദ്ധം.
ജനി, ഞാൻ പറയുന്നത് താൻ കേൾക്കണം. ഇനി എന്ത് കേൾക്കാൻ? എല്ലാം കൈവിട്ട് പോയില്ലേ? ജനി പ്ലീസ്, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. മിഥുൻ ഫോൺ വെച്ചോ, ഇനി ആദിശങ്കറിനെ അന്വേഷിക്കണ്ട. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ജനി, ഹലോ, ഹലോ ജനി. നീ നന്ദിതയോ മറ്റൊന്ന് വിളിച്ചു ചോദിക്കുമോളെ? അമ്മേ, ഇപ്പൊ അവർക്ക് അവിടെ നല്ല സാഹസികമായ ഓട്ടത്തിലാവും. എന്തിനു നമ്മളായിട്ട് വിളിച്ച ശല്യം ചെയ്യുന്ന? അവരിങ്ങോട്ടല്ലേ അമ്മേ വരുന്നത്, ഒക്കെ നേരിൽ ചോദിച്ചറിയാലോ. എന്തൊരാത്മവിശ്വാസമാടി നിനക്ക്! നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. പിന്നെ കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അമ്മേ. കവേരി, എന്താമ്മേ? വിശ്വനവളെ ഒന്നും ചെയ്യില്ലായിരിക്കുമല്ലേ? ഇല്ലമ്മേ, വിശ്വേട്ടൻ അവിടെ എത്തുന്നതിന് മുൻപ് അവര് കല്യാണം കഴിഞ്ഞ് അവിടുന്ന് പോയിട്ടുണ്ടാവും. ഇനി മുഹൂർത്തൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഇന്ത്യ ചന്ദ്രനിലേക്ക് മൂന്നാമത് റോക്കറ്റ് വിട്ടു കഴിഞ്ഞു. അപ്പോഴാ ഗ്രഹപ്പഴയും മുഹൂർത്തം ഒക്കെ നോക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇവിടുന്ന് മുകളിലോട്ട് നോക്കിയാ ഒരു കടുക് മണി വലിപ്പത്തിൽ കാണുന്ന പാവ നക്ഷത്രങ്ങൾക്ക് നമ്മളെ എന്തോ ചെയ്യാൻ പറ്റുന്ന, അവരവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴും ഇത്രക്കല്ലേ കാണാൻ പറ്റുള്ളൂ. അതിനുള്ള എവിടുന്ന ഇത്രയും കൃത്യമായിട്ട് ഒരു സുരേഷ് കുമാറിന്റെയും ആതിരയുടെയും സമയം അവര് കണ്ടുപിടിക്കാൻ പോകുന്നത്? ചുമ്മാ ജ്യോത്സ്യന്മാർക്ക് കാശുണ്ടാക്കാൻ കുറെ അന്ധവിശ്വാസങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കേ. വലിയളിയാ ഭയങ്കര എത്തിച്ചല്ലേ. എന്തോന്ന്? ഈ നിരീശ്വരവാദിയാ നിരീശ്വരവാദി? ആ ഒരിക്കലുള്ളടാ, ഞാൻ ആ ശരിയായ ഈശ്വരവാദി. ദൈവം അമ്പലത്തിലും പൂരപ്പറമ്പിലും പള്ളിയിലും കുരിശടിയിലൊന്നും അല്ലടാ, നമ്മുടെയൊക്കെ മനസ്സിലാ. ഗ്രഹനിലയം മുഹൂർത്തം ഒന്നും നോക്കാതെ കല്യാണം കഴിച്ച മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ സഖാവും ഭാര്യയും ഇപ്പോഴും സുഖമായിട്ടാ ജീവിക്കുന്നത്. അദ്ദേഹത്തിന് 103 വയസ്സുണ്ട്. ഒരു ദൈവങ്ങൾക്കും ഒരു നക്ഷത്രങ്ങൾക്കും ഒരു പരാതിയുമില്ല, ഒരു പരിഭവുമില്ല. വലിയ നമുക്കും ചരിത്രം തിരുത്തി എഴുതണം. വലിയ അത് ഉറപ്പല്ലടാ. നീ നോക്കിക്കോ, ലോകം ഇന്നോളം കാണാത്തൊരു കല്യാണാ ഇന്നോട് നടക്കാൻ പോന്നെ. അതെ, ഏത് നിമിഷം അവരോട് എത്തും. അതിനു മുമ്പ് നമുക്ക് ഇവിടുന്ന് പോണം. അപ്പൊ കല്യാണം? ചെക്കനില്ലാതെ എന്ത് കല്യാണം ആടി? ചെക്കൻ ഉടനെ എത്തുമല്ലോ. പക്ഷേ അതുവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്ന അപകടമോ? കല്യാണം വേറെ ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് നടത്താം. ആദ്യം ഇവിടുന്ന് രക്ഷപ്പെടാം, അതാ ബുദ്ധി. ഞാൻ ഇങ്ങോട്ടും ഇല്ല. എന്റെ മുല്ലക്കിളമ്മേ, എല്ലാം അറിയുന്ന നിന്നോട് പ്രത്യേകിച്ചൊരു പ്രാർത്ഥന വേണോ? കരുണാമയി ജഗദീശ്വരി, എന്റെ കുഞ്ഞുങ്ങളെ കാത്തോണെ. വെറുതെ